എന്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തുറന്നു വരുന്ന ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. കേരളത്തിലെ ക്രെഡിറ്റ് മേഖലയിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ വർദ്ധിച്ചു വരുന്ന കുടിശ്ശിക നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. സാധാരണയായി ക്രെഡിറ്റ് മേഖലയിലുള്ള സഹകരണ സ്ഥാപനങ്ങളെല്ലാം വായ്പ ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് സഹകരണ ആർബിട്രേറ്ററെയാണ് സമീപിക്കാറുള്ളത്. നമുക്കറിയാം, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ ആർബിട്രേഷൻ കോടതികളും അതുപോലെ തന്നെ മോണിറ്ററി ഡിസ്പ്യൂട്ടുകളെല്ലാം ആർബിട്രേറ്ററുമാണ് സഹകരണ നിയമപ്രകാരം കൈകാര്യം ചെയ്തു വരുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം സഹകരണ നിയമത്തിന് പുറത്ത് എങ്ങനെ കുടിശ്ശിക സംബന്ധിച്ച് ഒരു കേസ് അല്ലെങ്കിൽ ഒരു നടപടി നടത്താം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ലീഗൽ സർവീസ് അതോറിറ്റി നിയമപ്രകാരം എല്ലാ കോടതികളുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി മുതൽ താഴെയുള്ള മുൻസിഫ് കോടതി വരെ എല്ലാ കോടതികളിലും ലോകാദാലത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് സംവിധാനമാണ് ലോകാദാലത്ത് എന്ന് പറയുന്നത്. അതിന് ഫീസില്ല, അതുപോലെ തന്നെ കോടതി പോലെ ഒത്തിരി നടപടികളും ഇല്ലാത്ത ഒരു കോംപ്രമൈസ് സെറ്റിൽമെൻറ്റാണ് ലോകാദാലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സഹകരണ സ്ഥാപനത്തിന് ഏതെങ്കിലും അംഗങ്ങളുടെ കയ്യിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്നോ തുക ഈടാകാനുണ്ടെങ്കിൽ വെറുതെ ഒരു പെറ്റീഷൻ ലോകാദാലത്തിൽ ഫയൽ ചെയ്താൽ ബാങ്കിനെയും അല്ലെ സഹകരണ സ്ഥാപനത്തിനെയും അതുപോലെ തന്നെ തുക ഈടാകുവാനുള്ള ഏത് വ്യക്തിയിൽ നിന്നാണ് ഈടാകുവാനുള്ളത് ആ വ്യക്തിയെയും ലോകാദാലത്തിൽ വിളിക്കുകയും സഹകരണ സ്ഥാപനവും ഈ വ്യക്തിയുമായിട്ട് കോംപ്രമൈസ് ഉണ്ടാക്കി ഒരു അവാർഡ് ലഭിക്കുകയും ചെയ്യും. ഈ അവാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു സിവിൽ കോടതി വിധിക്ക് തുല്യമാണ്. അതുപോലെ തന്നെ അതിന് അപ്പീൽ പോലും ഇല്ലാത്ത ഒരു വിധിയാണ്. നമുക്കത് സിവിൽ കോടതി വഴി വിധി നടപ്പിലാക്കുകയും അതുവഴി നമുക്ക് തുക ഈടാക്കുകയും ചെയ്യാം. ഒട്ടും തന്നെ ചിലവില്ലാത്ത എക്സിക്യൂഷന് മാത്രം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ ഒഴിച്ച് കേസ് വിധിയാകുന്നതിന് ഒരു രൂപ പോലും ചിലവില്ലാത്ത ഒരു നടപടിക്രമമാണ്. സഹകരണ സ്ഥാപനങ്ങൾക്കെല്ലാം അത് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അതുവഴി കുടിശ്ശിക ഈടാക്കുന്നതിന് കോടതിയുടെ ഒരു നേരിട്ടല്ലാത്ത ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് തന്നെയാണ് അദാലത്ത് നടത്തുന്നത്. ജഡ്ജിയാണ് അദാലത്തിൽ ചെയർമാനായിട്ട് വരുന്നത് അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജി. അപ്പോൾ കോടതിയുടെ ഒരു അദൃശ്യമായ സഹായവും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സിവിൽ കോടതിക്ക് വിധിക്ക് തുല്യമായിട്ടുള്ള ഒരു വിധി യാതൊരു ഫീസും അടയ്ക്കാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്.